നമസ്കാരം ലേഖ സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ റെസിപ്പി വെജിറ്റബിൾ സ്റ്റൂ. അപ്പൊ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് വലിയ പൊട്ടറ്റോ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, രണ്ട് ചെറിയ ക്യാരറ്റ് അരിഞ്ഞത്, 6 ബീൻസ് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, കറിവേപ്പില, തേങ്ങയുടെ 2/2 1/2 കപ്പ്, 1/2 1 കപ്പ്, 5 ഏലക്ക, 4 ഗ്രാമ്പു, ചെറിയ പീസ് 3 പട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് സ്റ്റൂ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ സ്പൈസസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്നൊന്നായിട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് പകുതി വരെ വറ്റണം. അപ്പൊ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മൾ 2/2 ഒഴിച്ച് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് യെല്ലോ റൈസിൻ അല്പം ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണ്ടുന്നവർ മാത്രം ഇട്ടാൽ മതി. അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വറുത്തൊന്നും അല്ല ഇട്ടത്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് വേവിക്കാം. ഇനി നമുക്ക് 1/2 ഒഴിച്ചു കൊടുക്കാം. 1/2 ഒഴിച്ചിട്ട് ഒരുപാട് തിളയ്ക്കില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതിയാവും. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. വെജിറ്റബിൾ സ്റ്റൂ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.